എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യസാറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ട്രാക്കിങ് ഏഴ് ബാൻഡ് സാറ്റലൈറ്റ്. നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് 60 സെൻറ്റിമീറ്റർ ഡിഷിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 60 സെൻറ്റിമീറ്റർ ഡിഷിലെ ട്രാക്ക് ചെയ്യാൻ പറ്റിയ സാറ്റലൈറ്റാണ് 113 ഡിഗ്രി. ഈ 113 ഡിഗ്രി ട്രാക്ക് ചെയ്തതിൻ്റെ വീഡിയോ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പുതിയ ആളുകൾ ചോദിക്കുന്നുണ്ട് അതൊന്ന് ഒന്നുകൂടി പുതിയതായിട്ടൊന്ന് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത്. ആദ്യം ചെയ്ത വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചാനൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. പുതിയ ആളുകൾക്കാണ് നിലവിൽ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത ആളുകളുണ്ടാവും, ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ പുതിയ ആളുകൾക്കുള്ള ഒരു വീഡിയോയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. 60 സെൻറ്റിമീറ്റർ ഡിഷിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയ സാറ്റലൈറ്റുകൾ 93 ഡിഗ്രി, 95 ഡിഗ്രി, 70 ഡിഗ്രി, 75 ഡിഗ്രി, പിന്നീട് വരുന്നത് 40 ഡിഗ്രി. ഇത്രയും സാറ്റലൈറ്റുകൾ നമുക്ക് 60 സെൻറ്റിമീറ്റർ ഡിഷിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ സാറ്റലൈറ്റുകളെല്ലാം കെയു ബാൻഡാണ്. പിന്നീട് വരുന്നൊരു സാറ്റലൈറ്റും കൂടി ഉണ്ട്, 38 ഡിഗ്രി. 38 ഡിഗ്രിയിൽ എപ്പോഴും ചാനൽ ഉണ്ടാവാറില്ല, കൂടുതലും ടെസ്റ്റ് ചാനലാണ് വരുന്നത്. 113 ഡിഗ്രി ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സിഗ്നൽ മീറ്ററിൽ നോക്കാം. ഈ കാണുന്ന 60 സെൻറ്റിമീറ്റർ ഡിഷിലാണ് 113 ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത്. 113 ഡിഗ്രി ട്രാക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എയർടെൽ ട്രാക്ക് ചെയ്യുക, 108 ഡിഗ്രി. അപ്പോൾ 113 ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എയർടെൽ ട്രാക്ക് ചെയ്യുക. എയർടെൽ 108 ഡിഗ്രി നിങ്ങൾക്കറിയുന്ന സാറ്റലൈറ്റാണ്. അപ്പോൾ അത് ട്രാക്ക് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത്. അല്പം ഡിഷ് ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് തിരിക്കുക, അല്പം താത്തി കൊടുക്കുക. LMB സ്കീലൊന്നും മാറ്റം വരുത്തണ്ട. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടും. ചെറിയൊരു പോയിൻ്റിലാണ് അതിൻ്റെ സിഗ്നൽ വരുന്നത്. അത് 108 ഡിഗ്രി എയർടെലിൻ്റെ സിഗ്നൽ പിടിക്കുക, അല്പം ഡിഷ് അടിക്ക് താത്തി കൊടുക്കുക. ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് അല്പം ഡിഷ് തിരിക്കും ചെയ്യുക. ഡിഷ് വന്ന് നേരെ കേബിള് മീറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കാം, 28% സിഗ്നൽ കിട്ടുന്നത്. 19% ഇത് ലോക്കാവും. 19% ഉണ്ടെങ്കിൽ തന്നെ ഇത് വർക്കാവും. ഫോൺ ചെയ്യുന്ന ബോക്സ് സോളിഡിൻ്റെ 63 63 ഈ സെറ്റോ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. ഒരു ടീപ്പിൻ്റെ സിഗ്നലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ആ ടീപ്പി മാത്രമായിട്ടൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ടീപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, സിഗ്നൽ 78% സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്ര ചാനൽ ട്യൂൺ ആവുന്നുള്ളത് നോക്കാം. 3 ചാനലാണ് ട്യൂൺ ആയിട്ടുള്ളത്. സെറ്റ് ബോക്സിൽ കാണിക്കുന്ന സിഗ്നൽ നോക്കാം, ഡിസ്പ്ലേയിൽ കാണിക്കും അതിൻ്റെ സിഗ്നൽ. നമുക്ക് 77 78% അതേ നേരം ഇവിടെയും കാണിക്കുന്നുണ്ട്. നോക്കാം, 78 77%. ഇതേപോലെ ഒത്തിരി സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പറയാറുണ്ട് എന്നോട്, എൻ്റെ സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്തിട്ട് എനിക്ക് സിഗ്നൽ 78% 80% ഒക്കെ കിട്ടുന്നുണ്ടെന്ന്, എന്നിട്ടും സ്റ്റില്ലാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് സിഗ്നൽ പിടിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഒന്ന് സിഗ്നലൊന്ന് കുറച്ച് നോക്കുക. അപ്പോൾ കുറച്ച് നോക്കുമ്പോൾ എത്ര ശതമാനത്തിലാണ് സിഗ്നൽ പോകുന്നത്, പറ്റ പോകുന്നത് നോക്കുക. എന്നിട്ട് മാക്സിമം സിഗ്നൽ കൂട്ടിക്കൊടുക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ 50% നിങ്ങൾ സെറ്റ് ബോക്സിൽ സിഗ്നൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 10% 15% മാക്സിമം സിഗ്നൽ കൂട്ടാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടാവുന്ന, ഉച്ച സമയത്ത് കട്ടാവുന്ന പ്രശ്നം, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സിഗ്നലിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ടീപ്പിൻ്റെ സിഗ്നൽ തന്നെ നിങ്ങൾ നോക്കി മീറ്ററിൽ കണ്ടിട്ടുണ്ടാവും, 28% സിഗ്നൽ കിട്ടുന്നത്. എന്ന സെറ്റ് ബോക്സിലോ 78% കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സിഗ്നൽ എത്ര ശതമാനത്തിലാണോ ലോക്കാവുന്നത് അതിനെക്കാട്ടി മാക്സിമം 10% 15% എത്ര ശതമാനം കൂട്ടാൻ പറ്റുമോ അത്ര ശതമാനം കൂട്ടി കൊടുക്കുക. ഈ കാണുന്ന 3 ചാനലാണ് ഇപ്പോൾ ട്യൂൺ ആയിട്ടുള്ളത്. 3 നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളാണ്. 60 സെൻറ്റിമീറ്റർ ഡിഷുള്ള ആളുകൾ ഈ സാറ്റലൈറ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുക. നല്ല ക്ലാരിറ്റി ഉള്ള ചാനലാണ്, നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ട്രാക്കിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക, വാട്സപ്പിൽ വോയിസ് അയക്കുകയോ ചെയ്യാം.